അവധി ദിനമായിരുന്നെങ്കിലും ധാരാളം വാർത്തകൾ ഉണ്ടായിരുന്നു. അതിൽ ഏതൊക്കെ വാർത്തകൾ എങ്ങനെയായിരിക്കും നാളത്തെ പത്രങ്ങളിൽ ഇടം പിടിക്കുക, നമുക്ക് നോക്കാം. നാളത്തെ പത്രം ഡിജിറ്റൽ പത്രവുമായി ഇന്ന് നമുക്കൊപ്പം ടി കെ റീജിത്ത് ആണ് ചേരുന്നത്. ഗുഡ് ഈവനിംഗ് റീജിത്ത്. ഗുഡ് ഈവനിംഗ് സുജയ. റീജിത്ത്, ഇന്ന് ഞായറാഴ്ചയുടെ ആലസ്യം നമ്മുടെ വാർത്താമുറികളിലും ഉണ്ടായിരുന്നു. വന്ന വാർത്തകളിൽ ഏതൊക്കെയായിരിക്കും പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ ഇടം പിടിക്കുക? സുജയ, മുയിനലി തങ്ങളുടെ പരസ്യ വിമർശനത്തിന് പിന്നാലെ ലീഗിലുണ്ടായിരിക്കുന്ന പരസ്യ തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ മാറ്റിയിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തിരിച്ചടി, ലീഗിൽ പടയൊരുക്കം എന്ന തലക്കെട്ടോടുകൂടിയാണ് നമ്മൾ ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. മുയിനലിക്കെതിരെ കടുത്ത നടപടി വേണമെന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം ഉന്നതാധികാര സമിതിയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പി എം എ സലാമിൻ്റെ പിന്തുണ മാത്രമാണ് കടുത്ത നടപടി വേണമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യത്തിന് ഒരു പിന്തുണ എന്നുള്ള നിലയിൽ പി എം എ സലാം മാത്രമാണ് നിന്നതെന്നും ബാക്കി നേതാക്കൾ അതിനെ അംഗീകരിച്ചില്ല എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഒപ്പം തന്നെ മുയിൻ അലിക്ക് പരോക്ഷ പിന്തുണ നൽകിക്കൊണ്ട് കെ എം ഷാജിയും എം കെ മുനീറും ഇന്ന് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. വിമർശനം ജനാധിപത്യപരമാണ് എന്ന പ്രതികരണമാണ് കെ എം ഷാജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പാർട്ടി എന്നാൽ ഒരു വ്യക്തിയല്ല എന്ന പ്രതികരണമാണ് എം കെ മുനീർ നടത്തിയത്. എന്തായാലും ലീഗിലെ സംഭവവികാസങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നാളത്തെ പത്രങ്ങളിൽ ഇടം പിടിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നിലവിലെ ലീഗിലെ തർക്കങ്ങൾ ലീഗ് തന്നെ പരിഹരിക്കുമെന്ന പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തുവരുന്നു. ഒപ്പം തന്നെ ചന്ദ്രികയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് ജീവനക്കാർ കത്തയച്ചിരിക്കുന്നു, ജീവനക്കാരുടെ സംഘടന കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫണ്ട് തിരിമറിയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു, സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ചന്ദ്രികയിലേക്കെത്തിയ ധനസഹായം പലരും മുക്കി എന്നുള്ള ഒരു വിമർശനം കൂടി ഈ ജീവനക്കാർ നേതൃത്വത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട്. മുയിനലി തങ്ങൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ജീവനക്കാരുടെ ഈ സമീപനം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, ദിവസങ്ങളായി നമ്മൾ ആഘോഷിച്ച ടോക്കിയോ ഒളിമ്പിക്സിന് കൊടിയിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രാധാന്യത്തിൽ നാളത്തെ പത്രങ്ങളിൽ ആ വാർത്ത ഇടം പിടിക്കും. തലയുയർത്തി അഭിമാന നേട്ടത്തോടുകൂടിയാണ് ഇന്ത്യൻ സംഘം മടങ്ങുന്നത്. 39 സ്വർണവുമായി അമേരിക്കയാണ് മുന്നിൽ, തൊട്ടുപിന്നിൽ ചൈനയും മൂന്നാം സ്ഥാനത്ത് ജപ്പാനുമാണ്. നമുക്കറിയാം 7 മെഡലുകൾ അടക്കം നേടി അഭിമാന നേട്ടത്തോടുകൂടിയാണ് ഇന്ത്യൻ സംഘം മടങ്ങുന്നത്. അല്പസമയം മുമ്പ് വർണ്ണാഭമായ സമാപന ചടങ്ങുകളായിരുന്നു ടോക്കിയോയിൽ നടന്നത്. ആ വാർത്ത വലിയ പ്രാധാന്യത്തിൽ നാളത്തെ പത്രങ്ങളിൽ ഇടം പിടിക്കും. മറ്റൊന്ന്, കവിതയിലൂടെ ജി സുധാകരന്റെ പ്രതിഷേധം എന്നുള്ളതാണ്. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഒരു പരസ്യ പ്രതിഷേധം എന്നുള്ള നിലയിൽ കലാകൗമുദിയിൽ ജി സുധാകരന്റെ കവിത പ്രത്യക്ഷപ്പെടുന്നത്. നേട്ടവും കോട്ടവും എന്ന തലക്കെട്ടിലാണ് ആ കവിത. താൻ നന്ദിയില്ലാത്ത ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന വിമർശനം കവിതയിൽ ഇടം പിടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു വിമർശനം കവിതയിൽ ഉൾപ്പെടുന്നുമുണ്ട്. നവാഗതർക്ക് വേണ്ടിയാണ് കവിത എഴുതിയത് എന്ന പ്രതികരണമാണ് ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വലിയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് അത് വഴിവെക്കേണ്ടതില്ല എന്ന പ്രതികരണം കൂടി ജി സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്തെ കോവിഡ് ആശങ്കയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം നാളെ മുതൽ തുടങ്ങുകയാണ്. അത് വലിയ പ്രാധാന്യത്തിൽ നാളത്തെ പത്രങ്ങളിൽ ഇടം പിടിക്കും. ഒപ്പം തന്നെ കോവിഡ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 18,607 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംഖ്യയിൽ കുറവാണെങ്കിലും താരതമ്യേന പരിശോധനകളുടെ എണ്ണം കുറവാണ് എന്നുള്ളത് കൂടി ശ്രദ്ധേയമായി നമ്മൾ അതിനൊപ്പം എടുത്തു പറയേണ്ടതുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13% മുകളിൽ തന്നെ തുടരുകയാണ്. താരതമ്യേന മരണക്കണക്കിലും കുറവുണ്ട്. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിശോധനകളുടെ എണ്ണം കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. മറ്റൊന്ന്, പാർട്ടി കോൺഗ്രസ് കണ്ണൂരിലേക്ക് വരുന്നു. 23rd സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിലായിരിക്കും നടക്കുക. വലിയ രീതിയിലുള്ള ഒരു വിജയം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം സി പി എം സ്വന്തമാക്കി എന്നൊരു സ്വന്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിലേക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കണ്ണൂരിലെത്തുമ്പോൾ അതിന് ചരിത്രപരമായ ഒരുപാട് സവിശേഷതകൾ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. സംസ്ഥാന ഘടകത്തിൻ്റെ ആവശ്യം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കും. എത്ര പ്രതിനിധികൾ പങ്കെടുക്കണം, തീയതി എന്നായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ കൂടിയാലോചനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, കരിപ്പൂർ സ്വർണ്ണക്കടത്തിൻ്റെ കവർച്ച ആസൂത്രണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ കൊല്ലാൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നു എന്നൊരു ആരോപണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കരിപ്പൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയുമാണ്. വലിയ പ്രാധാന്യത്തിൽ അതും പത്രങ്ങളിൽ ഇടം പിടിക്കുമെന്ന് കരുതുന്നു. മറ്റൊന്ന്, മാനസയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തോക്കുകൾ പ്രതികൾ വിറ്റിരുന്നു എന്നുള്ളതാണ്. 20 കേരളത്തിൽ വിറ്റിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പ്രതികൾ തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നു. 24 ഒരു ബിഗ് ബ്രേക്കിംഗ് എന്നുള്ള നിലയിലാണ് നമ്മൾ ആ വാർത്ത കൈകാര്യം ചെയ്തത്. മറ്റൊന്ന്, പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നുള്ള വാർത്തയാണ്. ഒരു മൂപ്പനും മകനും പോലീസിൻ്റെ മർദ്ദനമേറ്റു, പോലീസിൻ്റെ അതിക്രമം എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത്.
ഉരുമുപ്പന്റെ ചെറുമകന് പോലീസിന്റെ മർദ്ദനമേൽക്കുന്ന നിലയുണ്ടായി. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു തർക്കം പോലീസ് ഈ രീതിയിൽ വഷളാക്കിയെന്ന പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്നത്. മറ്റൊന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. 50 കോടിയോളം വിദേശത്തേക്ക് കടത്തി പ്രതി കിരണിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന് ഡോക്ടേഴ്സിനെതിരായ അതിക്രമത്തിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ്. IMA ഒരു സമരത്തിന്റെ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് IMAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ മിശ്രിത വാക്സിൻ ഫലപ്രദമാണ് എന്ന പ്രതികരണം ICMR ഭാഗത്തു നിന്ന് പുറത്തു വന്നു. 39,070 പുതിയ രോഗികളാണ് രാജ്യത്ത് 24 മണിക്കൂറിനിടെ ഉണ്ടായത്. അങ്ങനെ രാജ്യത്തെ കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇടം പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന് വണ്ടിപ്പെരിയാറിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കുറ്റപത്രം മറ്റന്നാൾ സമർപ്പിക്കുമെന്ന വിവരമാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. പോക്സോ കൊലപാതകം ബലാത്സംഗം അടക്കം 6 വകുപ്പുകളാണ് പ്രതി അർജുനെതിരെ ചുമത്താൻ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. പ്രതി അറസ്റ്റിലായി 32 ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മറ്റൊന്ന് ഓണാഘോഷം വെർച്വലായി നടത്താൻ സംസ്ഥാന ടൂറിസം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. ഉദ്ഘാടനം 14 August മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു. ടി കെ റിജിത്ത്, ഇന്നത്തെ വാർത്തകൾ എങ്ങനെയായിരിക്കും നാളെ പ്രമുഖ പത്രങ്ങളിൽ വിന്യസിക്കപ്പെടുക എന്നാണ് 24 വാർത്ത എന്ന ഞങ്ങളുടെ ഡിജിറ്റൽ പത്രത്തിലൂടെ ടി കെ റിജിത്ത് വിവരിച്ചത്.